ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. നമുക്ക് ചട്നീൻ്റെ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് വൈകുന്നേരം ചായക്ക് കൂട്ടാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇടാം. പഞ്ചസാര ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ടു. ഇനി രണ്ടാമത്തെ സ്പൂൺ ഇടാൻ. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ച് ചൂടുള്ള വെള്ളം എടുത്താൽ മതി. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ണക്കി കൊടുക്കാം. ഇനി ഇളക്കിയ ശേഷം 10 മിനിറ്റ് വാട്ടി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ തൈരിടാം. ഇപ്പോൾ 1 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ ഇടാം. സ്പൂൺ ഇട്ടു. എണ്ണിയതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കാം. ഇപ്പം ആരും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച ഈസ്റ്റ് എടുക്കാം. നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. ഇനി അത് മൈദയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കാം. ഫോർക്ക് വെച്ച് ഇളക്കുമ്പോൾ നല്ലോണം സ്മൂത്ത് ആവുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ചിളക്കാം. സോഫ്റ്റ് ആകുന്നിടത്തോളം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കാം. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇത് 5 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. മൂടി വെക്കാം. മൂടി വെക്കുന്നുണ്ട്. ആ സൈഡിലേക്ക് മാറ്റാം. ഇപ്പം 5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫോർക്ക് വെച്ചിളക്കിക്കൊണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇത് നമുക്കൊരു പാന് വെക്കാം. ഇനി അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. മുങ്ങാം പാദത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മിക്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ട് മുക്കാം. കൈ മുക്കണം. എന്നിട്ട് ആ മാവിൽ കുറച്ചായി എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെയായിരിക്കും വെള്ളത്തിൽ മുക്കി അതിലും അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ നമുക്ക് കുറേ എണ്ണ ആക്കാം. ഓരോന്നാകുമ്പോൾ കൈ വെള്ളത്തിൽ മുക്കണം ഒട്ടാതിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്പീഡ് സ്പീഡായിട്ട് കാണിക്കുന്നതാണ്.
ഇപ്പം നല്ല മൊരിഞ്ഞിട്ട് റെഡ് കളർ വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോരി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇനിയൊരുക്കും അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് സൈഡ് ഇട്ട് കൊടുക്കാം. സൈഡ് വരുന്നപ്പോൾ അപ്പുറത്തെ സൈഡും ഇട്ട് കൊടുക്കാം. ഇനി ഇത് വായിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ചട്നി റെഡിയാക്കണം. നമുക്ക് ആ പണിക്ക് പോവാം. അതിന് ചട്നി റെഡിയാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് പുളി, കുറച്ച് ലേശം പുളി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം അരിക്കാം. നമുക്ക് അടച്ച് വെച്ച് നമുക്ക് മിക്സിയിലടിക്കാം. നമുക്ക് നല്ല പോലെ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ലേശം കറിച്ചപ്പല്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബജിയും ചട്നിയും റെഡി. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് തുന്നി ചെയ്തിട്ടാണ് ഈ വോയിസ് റെക്കോർഡ് എടുക്കുന്നുള്ളത്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കും അതിനൊക്കെ തന്നെ കൂട്ടാനുള്ള നല്ല ചട്നിയും നല്ല പാങ്ങുണ്ട് കൂട്ടാൻ. നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഞാൻ പുതിയ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെയും ബൈ ബൈ. അസ്സലാമു അലൈക്കും.